ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം കൊണ്ട് ഏതെല്ലാം സ്ഥലങ്ങൾ കാണാം എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോ. കേരളത്തിലെ കൊച്ചി നഗരത്തിൻ്റെ സമീപ പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. പോർട്ടുഗീസ് നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മണ്ണിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവലിൽ നിന്നാണ് ഫോർട്ട് കൊച്ചി എന്ന പേര് സ്വീകരിച്ചത്. കൊച്ചി വൻകരയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരുപിടി ജലബന്ധിത ദ്വീപുകളുടെ ഭാഗമാണിത്. ഇത് പഴയ കൊച്ചി എന്നറിയപ്പെടുന്നു. ഇതിനോട് ചേർന്നാണ് മട്ടാഞ്ചേരി പ്രദേശം. 1967 ഈ പ്രദേശങ്ങളെ സംയോജിപ്പിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ രൂപീകരിച്ചു. BC കാലഘട്ടത്തിൽ ഇന്ന് കേരളം അറിയപ്പെടുന്ന പ്രദേശം കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ടിരുന്നു. ഇന്ന് നാം കാണുന്ന തീരപ്രദേശത്തിന്റെ ആകൃതി രൂപപ്പെട്ട സമുദ്രനിരപ്പ് ഉയർന്നതോടെയാണ് മണൽത്തീരങ്ങൾ ഉണ്ടായത്. 14-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ ഈ പ്രദേശത്ത് വന്ന് ചീനവലകൾ സ്ഥാപിച്ചപ്പോൾ ഇത് ചൈനയെപ്പോലെയായിരുന്നു. കൊച്ചി എന്ന പേര് കോ ചിൻ എന്നാണ് അർത്ഥമാക്കുന്നത്, അതായത് ചൈനയെപ്പോലെ. പഴയ ചരിത്ര പ്രസിദ്ധമായ കൊച്ചിയുടെ നാടീ നഗരമാണ് മട്ടാഞ്ചേരി. പഴയ മലയാളത്തിൽ ഇതിന് മാടൻ ചേരി എന്നാണ് അർത്ഥം, അതായത് മാടിന്റെ ചേരിയിൽ നിന്ന് ഉണ്ടായ പട്ടണം എന്നർത്ഥം. AD 1341 ഭീമാകാരമായ സുനാമിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസിരിസ് തുറമുഖത്തിന്റെ പതനത്തിന് ശേഷം തന്റെ കൊട്ടാരം പണിത കൊച്ചിൻ രാജാവിന്റെ മുദ്രയാണ് മാട് അല്ലെങ്കിൽ പശു. കൊച്ചി മുഴുവനായും കണ്ടു തീർക്കാൻ ഒരു ദിവസമൊന്നും പോരാ. എങ്കിലും ഒരു ദിവസം കൊണ്ട് കൊച്ചിയിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പോപ്പുലറായ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ വാസ്കോഡി ഗാമ 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തി. പിന്നീട് അവർ കൊച്ചി രാജാവിന്റെ അനുമതിയോടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഫോർട്ട് ഇമ്മാനുവൽ നിർമ്മിച്ചു. കോട്ടയ്ക്കുള്ളിൽ അവർ തടി കൊണ്ടുള്ള ഒരു പള്ളി പണിതു. അത് സെന്റ് ബർത്തലോമായ് ചർച്ച് എന്നറിയപ്പെട്ടു. 1506 കൊച്ചി രാജാവ് പോർട്ടുഗീസ് വൈസ്രോയിയെ കല്ലിലും കൊത്തുപണിയിലുമുള്ള പള്ളി കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ അനുവദിച്ചു. 1663 കൊച്ചിയിലെ ഡച്ച് അധിനിവേശത്തിന് ശേഷം അവർ പള്ളിയോട് ചേർന്ന് ഒരു ഡച്ച് സെമിത്തേരി നിർമ്മിച്ചു. 1804 ബ്രിട്ടീഷ് അധിനിവേശത്തെ തുടർന്ന് ഡച്ചുകാർ പള്ളി ആംഗ്ലിക്കൻ സഭയ്ക്ക് വിട്ടുകൊടുത്തു. 1886 പള്ളിയുടെ പേര് മാറ്റുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ 1949 പള്ളിയുടെ ഭരണവും നടത്തിപ്പും ഏറ്റെടുത്തു. പോർട്ടുഗീസ് പര്യവേഷകനായ വാസ്കോഡി ഗാമ 1524 തന്റെ 3-ാമത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയപ്പോൾ കൊച്ചിയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യം ഈ പള്ളിയിൽ അടക്കം ചെയ്തു. എന്നാൽ 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ലിസ്ബണിലേക്ക് മാറ്റി. 1503 നിർമ്മിച്ച ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ്. ഉപഭൂഖണ്ഡത്തിലെ യൂറോപ്യൻ കൊളോണിയൽ പോരാട്ടത്തിന്റെ മൂകസാക്ഷി എന്ന നിലയിൽ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ പള്ളിക്ക്. ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡോ പോർട്ടുഗീസ് മ്യൂസിയം നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും പോർട്ടുഗീസുകാർ അവശേഷിപ്പിച്ച മായാത്ത അടയാളം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകമാണ്. പ്രദേശത്തിന്റെ കലയിലും വാസ്തുവിദ്യയിലും അവരുടെ സംഭാവനകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയിലെ ബിഷപ്പ് ഹൗസിന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയം അൾത്താര, നിധി, ഘോഷയാത്ര, സിവിൽ ലൈഫ്, കത്തീഡ്രൽ എന്നിങ്ങനെ 5 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ തേക്കുമരത്തിൽ നിർമ്മിച്ച ബലിപീഠത്തിന്റെ ഒരു ഭാഗം, 19-ാം നൂറ്റാണ്ടിലെ തിരുവസ്ത്രം, വെള്ളിയും മരവും ചേർന്ന 17-ാം നൂറ്റാണ്ടിലെ കുരിശ്, പഴയ ശില്പങ്ങൾ, വിലപിടിപ്പുള്ള ലോഹ വസ്തുക്കൾ, തിരുവസ്ത്രങ്ങൾ, മറ്റ് അപൂർവമായ മതപരമായ വസ്തുക്കൾ എന്നിവയും ഇവിടെ കാണാം. മ്യൂസിയത്തിൽ നിരവധി ശില്പങ്ങളും വിലപിടിപ്പുള്ള ലോഹ വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായി കൊത്തിയെടുത്ത പുരാവസ്തുക്കൾ, അലങ്കരിച്ച പൂട്ട്, ഫ്രാൻസിസ്കൻ കോട്ട് ഓഫ് ആംസിന്റെ ശില്പം എന്നിവ നിരവധി സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ചില വസ്തുക്കളാണ്. ഫോർട്ട് ഇമ്മാനുവേലിന്റെ അവശിഷ്ടങ്ങളും മ്യൂസിയത്തിന്റെ ബേസ്മെന്റിൽ സൂക്ഷിച്ചിരിക്കുന്നു.
പഴയ ഇമ്മാനുവൽ കോട്ടയുടെ പുറത്ത് കടലിന്റെ തീരത്തേക്ക് എത്തിച്ചേരുന്ന ഒരു ഭൂഗർഭ ഇടനാഴി ഈ മ്യൂസിയത്തിന്റെ താഴത്തെ നിലയിൽ നിന്നും ആരംഭിച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രദർശനങ്ങളുടെ എണ്ണത്തിൽ പരിമിതമാണെങ്കിലും കൊച്ചിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ ശക്തമായ സ്വാധീനത്തെക്കുറിച്ച് സന്ദർശകരെ മനസ്സിലാക്കാൻ ഈ മ്യൂസിയം വളരെയധികം സഹായിക്കും. ഇൻഡോ പോർട്ടുഗീസ് മ്യൂസിയത്തിൽ നിന്നും 900 മീറ്റർ മാത്രം മാറി INS ദ്രോണാചാര്യയിൽ സ്ഥിതി ചെയ്യുന്ന സതേൺ നേവൽ കമാൻഡ് മാരിടൈം മ്യൂസിയം ഇന്ത്യൻ നാവികസേനയുടെ ഉത്ഭവം, ചരിത്രം, പരിണാമം, അടയാളങ്ങൾ എന്നിവയിലേക്ക് വെളിച്ചം വീശുന്നു. നമ്മുടെ രാജ്യത്തെ നാവികസേനയുടെ കഴിവും ആവശ്യകതയും സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ഉറവിടമായി ഈ മ്യൂസിയം പ്രവർത്തിച്ചു വരുന്നു. പല യുദ്ധരംഗങ്ങളും ലൈഫ് സൈസ് മോഡലുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചിരിക്കുന്നു. നാവിക ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും വലിയ പ്രദർശനം, വലിയ നാവിക കപ്പലുകളുടെ പകർപ്പുകൾ, വ്യക്തിത്വങ്ങൾ എന്നിവ പ്രധാന ഹൈലൈറ്റുകളിൽ ചിലതാണ്. 1612 ഇന്ത്യൻ നാവികസേനയുടെ പരിണാമത്തെക്കുറിച്ചും ഇന്ത്യൻ നാവികസേന കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും അറിയുവാൻ സതേൺ നേവൽ കമാൻഡ് മാരിടൈം മ്യൂസിയം നമ്മെ സഹായിക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നാവികശക്തി, ജുനാഗഡ് ഓപ്പറേഷൻ, ഗോവ വിമോചനം, ഇന്ത്യ പാക് സംഘർഷങ്ങൾ, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ പവൻ, കാർഗിൽ പ്രസ്ഥാനം തുടങ്ങിയ നാവിക പ്രവർത്തനങ്ങൾ നാവികസേനയുടെ ചില നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെ യൂണിഫോം, ബാഡ്ജുകൾ, റാങ്കുകൾ തുടങ്ങിയവയും അവരുടെ പക്കലുണ്ട്. പോർട്ടുഗീസ് കപ്പലായ അൽഫോൺസോ ഡി അൽബു കുർക്കിയിൽ നിന്നുള്ള നങ്കൂരവും ലൈഫ് ബോയിയും നിർബന്ധമായും കാണേണ്ട വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ നാവികസേന ഉപയോഗിച്ച ആയുധങ്ങളുടെ ശേഖരം, കപ്പലുകളുടെ മാതൃകകൾ, കേരളത്തിലെ കടൽപ്പാതകളുടെയും തുറമുഖങ്ങളുടെയും ചരിത്രം ചിത്രീകരിക്കുന്ന മാതൃകകൾ എന്നിവയും ഇവിടെ പ്രദർശനത്തിനായി ഉണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറഞ്ഞു തരുവാൻ ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ കൂടി നമ്മളോടെ മുഴുവൻ സമയം ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച, അടുത്തകാലം വരെ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്ന ബാസ്റ്റൺ ബംഗ്ലോ ആണിത്. ഫോർട്ട് കൊച്ചിയിലെ റിവർ റോഡിലാണ് ഭീമാകാരമായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ പോർച്ചുഗീസുകാർ 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇമ്മാനുവൽ കോട്ട പിന്നീട് പിടിച്ചെടുത്ത ഡച്ചുകാർ കോട്ട ക്രമേണ നശിപ്പിക്കുകയും 1667 അതിന്റെ ഒരു കൊത്തളത്തിൽ ബാസ്റ്റൺ ബംഗ്ലാവ് പണിയുകയും ചെയ്തു. ഇത് പിന്നീട് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. മുമ്പുണ്ടായിരുന്ന യഥാർത്ഥ കോട്ടയുടെ ഭിത്തിയിൽ പണിതിരിക്കുന്ന ഇതിന് നീളമുള്ള തുറന്ന വരാന്തകളും ജ്യാമതീയ പാറ്റേണുകളിൽ ടൈൽ പാകിയ മേൽക്കൂരയുമുണ്ട്. ഇഷ്ടിക, ലാറ്ററൈറ്റ്, മരം എന്നിവയാണ് നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാം നിലയിലെ വരാന്ത പൂർണ്ണമായും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബംഗ്ലാവിന് താഴെ രഹസ്യ തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. പുരാതന ദ്വീപ് നഗരം ഭരിച്ചിരുന്ന 3 സാമ്രാജ്യത്വ ശക്തികളുടെയും ആസ്ഥാനമെന്ന നിലയിൽ 1990-കളിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുന്നതുവരെ ഈ ബംഗ്ലാവ് നിരവധി കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയായി പ്രവർത്തിച്ച ഭീമാകാരമായ ഈ ബംഗ്ലാവ് 4 കോടി രൂപ ചിലവിൽ പുതുതായി നവീകരിക്കപ്പെടുകയും ജില്ലാ പൈതൃക മ്യൂസിയം എന്ന നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. കൊച്ചിയുടെ കൊളോണിയൽ ചരിത്രം വിവരിക്കുന്ന ഹാളുകൾക്കൊപ്പം കൊച്ചിയെ സ്പർശിക്കുന്ന പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് സംഘടനകളുടെ കൈവശമുള്ള അപൂർവ രേഖകളുടെയും ഭൂപടങ്ങളുടെയും ഫോട്ടോഗ്രാഫുകളുടെയും പെയിന്റിങ്ങുകളുടെയും പകർപ്പുകളുടെ ഒരു ബൃഹത്തായ ശേഖരം ഇവിടെയുണ്ട്. റോമൻ സെറ്റിൽമെന്റ്സ് റോഡ് നെറ്റ്വർക്കിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ റെഡ് ലൈന് കാണുന്നതെല്ലാം റോഡുകളാണ് അക്കാലത്തെ. ഈ 2 ടവർ അവരുടെ സെറ്റിൽമെന്റ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഒഫീഷ്യൽ ബിൽഡിങ്ങുകളാണ്. 555 സിറ്റികളും 3500 സ്ഥലങ്ങളുടെ പേരുകളുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ഓസ്ട്രിയൻ നാഷണൽ ലൈബ്രറി VNAയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ പേപ്പർ കോപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ ആനിമൽ സ്കിന്നിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലാറ്റിൻ ടാബുല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാറ്റിനാണ്. ഇതുകൂടാണ്ട് അക്കാലത്തെ 3 പ്രധാന റോമൻ സിറ്റികൾ, റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അന്തോക്കിയ, അങ്ങനെ 3 പ്രധാന റോമൻ സിറ്റികൾ ഇതുപോലെ രാജാവിൻ്റെ ഒരു ഫിഗറൊക്കെ വെച്ച്
വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇത് അറേബ്യയാണ് ഈ കാണിച്ചിരിക്കുന്നത് താഴെ. ഇത് സിറിയ അറേബ്യ. ഈ ഒരു ലാസ്റ്റ് സെക്ഷനിലാണ് അവർ ഇന്ത്യനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു പോർഷൻ കൊണ്ടാണ് ഇന്ത്യനെ കുറിച്ച് പറയുന്നത്. അതിൽ ഇത് വെസ്റ്റേൺ ഗാട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കേരളത്തിലെ മുസ്ലിംസ് അവരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ശില്പങ്ങളും മരങ്ങളും ഉള്ള ബംഗ്ലാവിൻ്റെ പരിസരം വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. അടുത്ത കാലത്താണ് ഈ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. പ്രവേശനം സൗജന്യമാണ്. ബാസ്റ്റിൻ ബംഗ്ലാവിനെ പറ്റി വിശദമായി അറിയുവാൻ ഈ ബംഗ്ലാവിനെ പറ്റി ഞാൻ ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്നവർ നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളാണ് ജൂത തെരുവും പർദേശി സിനഗോഗും മട്ടാഞ്ചേരി കൊട്ടാരവും. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും പർദേശി സിനഗോഗിനും ഇടയിലുള്ള ഇടുങ്ങിയ തെരവാണ് ജൂ ടൗൺ. അതിൻ്റെ വശങ്ങളിലെല്ലാം പഴക്കമുള്ള കടകൾക്ക് പേര് കേട്ടതാണ്. 1524 കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ജൂതന്മാർക്ക് കൊച്ചി രാജാവ് മട്ടാഞ്ചേരിയിൽ അഭയം നൽകി. അത് പിന്നീട് ജൂത നഗരമായി മാറി. 20th century ഇസ്രയേലിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റം അവരുടെ വാസസ്ഥലങ്ങളിൽ പലതും ആളൊഴിഞ്ഞതാക്കി തീർത്തു. കൊത്തുപണികളുള്ള തടി ഫർണിച്ചറുകൾ, പാത്രങ്ങൾ തുടങ്ങിയ പുരാതന വസ്തുക്കളും ഈ വാസസ്ഥലങ്ങളിൽ നിന്നുള്ള കൗതുക വസ്തുക്കളും ജൂത ടൗണിലെ കടകളിൽ ശേഖരിക്കപ്പെടുകയും പിന്നീട് അത് വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്തു. തൽഫലമായി ഇന്ത്യൻ, യൂറോപ്യൻ, ചൈനീസ്, അറബ് വംശജരുടെ സാധനങ്ങൾ വിൽക്കുന്ന നിരവധി പുരാതന കടകൾ ഇവിടെ ഉയർന്നു വന്നു. ജൂ ടൗണിലെ പ്രധാന വസ്തുക്കളും കൗതുക വസ്തുക്കളും വിൽക്കുന്ന പ്രമുഖ ഷോപ്പുകളിലൊന്നാണ് ക്രാഫ്റ്റേഴ്സ്. ലിംഗ വേൾഡ് റെക്കോർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും വലിയ വാർപ്പ് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ജൂത തെരുവ് തീരുന്നിടത്താണ് പ്രസിദ്ധമായ പർദേശി സിനഗോഗ്. തുടർച്ചയായ പോർച്ചുഗീസ് ഷെല്ലാക്രമണത്തിൽ ഒരിക്കൽ തകർന്ന മട്ടാഞ്ചേരി സിനഗോഗ് ഫോർട്ട് കൊച്ചിയിലെ ചരിത്രപരമായി ഏറ്റവും പ്രസക്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. കോമൺവെൽത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സിനഗോഗ് 1568 പണികഴിപ്പിച്ചതാണ്. പരദേശി സിനഗോഗ് എന്നും അറിയപ്പെടുന്ന ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരെ സ്വീകരിക്കുന്നു. ഭൂതകാല സ്മരണകളുള്ള ഈ മനോഹരമായ സ്ഥലം വാസ്തുവിദ്യയുടെയും പഴയ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ജൂതന്മാരുടെ വംശപരമ്പരയുടെയും ഒരു നേർക്കാഴ്ചയാണ്. 18th century മധ്യത്തിൽ ചൈനയിൽ നിന്നുള്ള കൈകൊണ്ട് ചായം പൂശിയതും വില്ലോ പാറ്റേൺ ഉള്ളതുമായ ഫ്ലോർ ടൈലുകൾ, പുരാതന ക്ലോക്ക് ടവർ, ശിലാഫലകങ്ങളിലെ ഹിബ്രു ലിഖിതങ്ങൾ, പഴയ നിയമത്തിൻ്റെ വലിയ ചുരുളുകൾ, ചെമ്പു തകടുകളിലുള്ള മുൻ കൊച്ചി ഭരണാധികൾ നൽകിയ ആനുകൂല്യങ്ങൾ കാണിക്കുന്ന പുരാതന ലിപികൾ തുടങ്ങിയവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില അപൂർവ കാഴ്ചകൾ മാത്രമാണ്. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പ്രദർശനങ്ങളും ചിത്രീകരിക്കുന്ന കേരള ചുവർ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പോർട്ടുഗീസ് കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം, അല്ലെങ്കിൽ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൻ്റെ താത്കാലിക പട്ടികയിൽ ഈ കൊട്ടാരം ഉൾപ്പെട്ടിട്ടുണ്ട്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച് 1545 കൊച്ചി രാജാവിന് സമ്മാനിച്ചതാണ് ഈ കൊട്ടാരം. അടുത്തുള്ള ഒരു ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം രാജാവിനെ പ്രീതിപ്പെടുത്താനാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. നാലുകെട്ട് ശൈലിയിൽ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നടുക്ക് നടുമുറ്റത്തോടു കൂടിയ ചതുരാകൃതിയിലുള്ള ഘടനയാണ് കൊട്ടാരം. ചുവർ ചിത്രങ്ങൾ, കൊച്ചി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ, ആനക്കൊമ്പ്, ഹൗഡ, രാജകുടങ്ങൾ, രാജകീയ വസ്ത്രങ്ങൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഡ്രോയിങ്ങുകൾ എന്നിവ ഇവിടുത്തെ പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നു. കൊളോണിയൽ വാസ്തുവിദ്യയുടെയും കേരളീയ വാസ്തുവിദ്യയുടെയും സമന്വയം പ്രദർശിപ്പിക്കുന്ന ഒരു മാസ്റ്റർ പീസാണ് ഈ കൊട്ടാരം. സമയം അനുവദിക്കുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചി ജെട്ടിയിൽ നിന്ന് എതിർവശത്തുള്ള വൈപ്പിൻ ജെട്ടിയിലേക്ക് ഒരു ജങ്കാർ യാത്ര നടത്താം. ജെട്ടിയിലേക്കുള്ള യാത്രയിൽ കേരളത്തിലെ 9 ബസലിക്കകളിൽ ഒന്നായ കോട്ടയപ്പള്ളി എന്നറിയപ്പെടുന്ന സാന്താക്രൂസ് കത്തീഡ്രൽ ബസലിക്ക കൂടി സന്ദർശിക്കാം. കേരളത്തിലെ പൈതൃക സൗധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ആകർഷകവുമായ പള്ളികളിൽ ഒന്നാണ്. വാസ്തുവിദ്യയും കലാപരമായ മഹത്വവും ഗോഥിക് ശൈലിയിലുള്ള നിറങ്ങളും ഉൾക്കൊള്ളുന്ന ഇത് ഭക്തിയുടെയും ചരിത്രപരമായ പ്രാധാന്യത്തിൻ്റെയും കേന്ദ്രമാണ്. ബസലിക്ക കൊച്ചി രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായി പ്രവർത്തിക്കുന്നു.
ജംഗാറിൽ വൈപ്പിനിൽ എത്തിയ ശേഷം വല്ലാർപാടത്തമ്മ എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ഫ്രാൻസത്തിൻ്റെ വല്ലാർപാടം ബസലിക്ക സന്ദർശിക്കാം. കൊച്ചി നഗരത്തിലെ എറണാകുളത്തെ പ്രാന്തപ്രദേശമായ വല്ലാർപടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബസലിക്ക ഒരു മൈനർ ബസലിക്കയും ഇന്ത്യയിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രവുമാണ്. ഓരോ വർഷവും ഏകദേശം 5 ദശലക്ഷം ആളുകൾ ഈ ബസലിക്ക സന്ദർശിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ ദേവാലയമാണിത്. വല്ലാർപാടത്തമ്മ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുഗ്രഹം തേടി ജാതിമത ഭേദമന്യേ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഈ പള്ളിയിൽ വരുന്നു. ചൈനീസ് ചീനവല, ഫോക്ലോർ തിയേറ്റർ, ഡച്ച് സെമിട്രി, ബോൾഗാട്ടി പാലസ്, വൈപ്പിൻ ഐലൻഡ് തുടങ്ങിയ മറ്റനവധി സ്ഥലങ്ങൾ കൊച്ചിയിൽ ഇനിയും കാണാനുണ്ട്. ഒരു ദിവസത്തേക്കായി കൊച്ചിയിൽ വരുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ.